ഈഫൽ ടവർ സന്ദർശിക്കാൻ പോയപ്പോഴത്തെ ഫോട്ടോയും വീഡിയോയും ആണിത്. ഇത് നമ്മൾ നേരെ ഈഫൽ ടവറിൻ്റെ മുകളിലേക്ക് പോകുന്ന ലിഫ്റ്റ് എടുക്കുന്നതിന് വേണ്ടി കയറി പോകുന്നതാണ് ഈ കാണുന്നത്. ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത് രണ്ട് നിലകളായിട്ടാണ് ഈ ലിഫ്റ്റ് ഉള്ളത്. അതായത് നമ്മൾ ഈ ലിഫ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് തന്നെ രണ്ട് ലെവലാണ്. നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമത്തെ നിലയിൽ ലിഫ്റ്റിൽ കയറാം, രണ്ടാമത്തെ നിലയിൽ ലിഫ്റ്റിൽ കയറാം. ഈ വരുന്നതാണ് മുകളിൽ നിന്ന് താഴത്തേക്ക് ഈ വരുന്നതാണ് ഈ ലിഫ്റ്റ്. ഈ ലിഫ്റ്റ് രണ്ട് നിലയുണ്ട്. അതായത് ഈ രണ്ട് ലിഫ്റ്റും കൂടെ വന്ന് നിൽക്കുമ്പം ഒറ്റ ലിഫ്റ്റ് തന്നെയാണ്, അതിൻ്റെ രണ്ട് അപ്പാർട്ട്മെൻറ്റാണ്. ഇതിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റ് താഴത്തെ നിലയിലും അതിൻ്റെ രണ്ടാമത്തെ അപ്പാർട്ട്മെൻറ്റ് മുകളിലത്തെ നിലയിലും നിൽക്കും. അപ്പോൾ ഒരേ സമയം താഴത്തെ നിലയിൽ നിന്നും മുകളിലത്തെ നിലയിൽ നിന്നും ആളിതിനകത്തോട്ട് കയറാൻ പറ്റും. ഇപ്പം നമ്മളിതിൻ്റെ മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഏറ്റവും അടിയിലത്തെ സൈഡിൽ നിന്നുള്ള ലിഫ്റ്റ് എന്ന് പറയുന്നത് അത് രണ്ട് ലിഫ്റ്റുണ്ട്, പക്ഷേ ഒരേ സമയം ഒരെണ്ണമാണ് ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, മറ്റേത് താഴത്തോട്ടും വരും. അപ്പോൾ ഇത് നമ്മൾ ഇതിനിടപെടി ഇങ്ങനെ മുകളിലേക്ക് കയറി 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 പോകേണ്ട ഇതിൻ്റെ കേബിൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് അത് നമ്മൾ ഫസ്റ്റ് ലെവലിൽ കൊണ്ടുവന്ന് നിർത്തും. ഇത് നമുക്ക് ഈ ലിഫ്റ്റിൽ പോകുന്നത് പോലെ തന്നെ നമുക്കിങ്ങനെ ഇതുണ്ട് നേരെ കാണുന്നത് പോലെ നമുക്കതിനപ്പുറത്തെ പില്ലറിൽ കൂടെ നമുക്ക് മുകളിലേക്ക് നടന്ന് കയറി പോകാനും താഴത്തേക്ക് നടന്നിറങ്ങി വരാനും ഉള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ കണക്കണ്ടോ, ആൾക്കാർ നടന്ന് കയറി, അതായത് ഇതിൻ്റെ മുകളിലേക്ക് നടന്ന് കയറി പോകുന്നതും ഇതിൻ്റെ താഴത്തേക്ക് ആൾക്കാർക്ക് നടന്നിറങ്ങി വരാനും പറ്റും. അതിന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സെക്കൻഡ് ലെവൽ വരെ ഈ സ്റ്റെപ്പിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ആ സെക്കൻഡ് ലെവൽ വരെ പോകുന്നതിന് എനിക്ക് തോന്നുന്നത് നടന്ന് പോകുന്നതിന് ഏതാണ്ട് 11 യൂറോ ഏതാണ്ടേ ഉള്ളൂ. അതാണ് അതിൻ്റെ റേറ്റ്. ഇതിപ്പം നമ്മൾ ഇപ്പം നമ്മൾ നിങ്ങളെ കാണുന്നത് നമ്മൾ ഫസ്റ്റ് ലെവലിൽ ഇത് നിർത്തും, പക്ഷേ നമ്മൾ അവിടെ ഇറങ്ങിയില്ല. സെക്കൻഡ് ലെവലിൽ ചെന്ന് കഴിഞ്ഞ് സെക്കൻഡ് ലെവലിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാണുന്ന കാഴ്ചയാണ് നമ്മളെ കാണുന്നത്. ഈ സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അതും ഈ പറഞ്ഞ പോലെ രണ്ട് നില. ഈ ലിഫ്റ്റ് ചെന്ന് നിൽക്കുമ്പം നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ഈ രണ്ട് ലിഫ്റ്റിൻ്റെ രണ്ട് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് പുറത്തോട്ടേക്ക് ഇറങ്ങാൻ പറ്റും. ഒന്ന് അതിൻ്റെ മുകളിലത്തെ നിലയിലും ഒന്ന് അതിൻ്റെ താഴത്തെ നിലയിലും. ഇപ്പോൾ ഈ കാണുന്നുണ്ടോ, ഇത് അതിൻ്റെ ഞങ്ങൾ ആദ്യം നിന്നത് ഇതിപ്പോൾ അതിൻ്റെ താഴത്തെ നിലയാണ്. ഇത് ഇതിൻ്റെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ ഒരു നിലയിൽ നെറ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അതിൻ്റെ ടോപ്പ് നിലയിലേക്ക് വീണ്ടും തേർഡ് ഫ്ലോറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ അവിടുന്ന് വീണ്ടും അടുത്ത ടിക്കറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പം തേർഡ് ലെവൽ എടുക്കുവാണെങ്കിൽ അതിൻ്റെ പിന്നത്തെ തേർഡ് ലെവൽ ആ സെയിം ടിക്കറ്റ് വീണ്ടും പഞ്ച് ചെയ്ത് വേണം നമുക്ക് പോകാൻ. ഇത് കണ്ടോ, ഇതിപ്പം പാരീസ് സിറ്റിയുടെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ ഈഫിൾ ടവറിൻ്റെ സെക്കൻഡ് ലെവലിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പാരീസ് സിറ്റിയുടെ ഒരു ഓവർ വ്യൂ ആണ് കാണുന്നത്. പാരീസ് സിറ്റി ഏതാണ്ട് മുഴുവൻ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. കാരണം അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഷീൻ റിവർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നോർത്ത് എഡാൻ കത്തഡ്രൽ കാണാം, പിന്നെ സെൻറ് വിൻസെൻ്റ് ഡി പോൾ കാണാം. അവിടുത്തെ പോകുന്ന ഈ ക്രൂയിസുകൾ, ഒരുപാട് ക്രൂയിസുകൾ ഇങ്ങനെ പുറപ്പെട്ടിരിക്കും, അത് കാണാം. അങ്ങനെ മൗണ്ട് പർണാസ ടവർ കാണാം. അങ്ങനെയുള്ള ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പാരീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അത്രയും വലിപ്പമുള്ളൊരു സിറ്റിയാണ് പാരീസ്. അപ്പോൾ ആ പാരീസിൻ്റെ ഒരു ഓവർ വ്യൂ മുഴുവൻ നമുക്ക് ഈ സെക്കൻഡ് ലെവലിൽ നിന്നാലും കാണാൻ പറ്റും, നമുക്ക് തേർഡ് ലെവലിൽ നിന്നാലും കാണാൻ പറ്റും. അതാണ് ഈ ഇതിൻ്റെ മുകളിൽ നിന്നാലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഈ ഈഫൽ ടവർ എന്ന് പറയുന്നത് 1887 ഇതിൻ്റെ പണി തുടങ്ങുന്നത്. ഇതിൻ്റെ പണി തീരുന്നത് 15 മാർച്ച് 1889. അതായത് ഇത് ഓപ്പൺ ചെയ്തത് ഒരു എക്സിബിഷനോടനുബന്ധിച്ചാണ്. അതായത് 31 മാർച്ച് 1889 അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ഏതാണ്ട് ഏകദേശം ഇപ്പോൾ ഒരു 134-135 വർഷത്തോളം ആയിട്ടുണ്ട്. പാരീസ് സിറ്റിയുടെ പഞ്ചായത്ത് തന്നെയാണ് ഇത് ഓൺ ചെയ്യുന്നത്. ഓഹ്, ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു അസാധ്യ വ്യൂ ആണ്. ഇതിപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ ആ ടിക്കറ്റ്, അതായത് നമ്മൾ തേർഡ് ലെവൽ ടിക്കറ്റ് എടുത്ത് 26 രൂപയാണ് തേർഡ് ലെവൽ ടിക്കറ്റ്. അപ്പോൾ ഈ തേർഡ് ലെവൽ ടിക്കറ്റ് നമ്മൾ സെക്കൻഡ് ലെവൽ ഇറങ്ങി, സെക്കൻഡ് ലെവലിൽ നമ്മൾ ഇറങ്ങുന്നത് സെക്കൻഡ് ലെവലിൻ്റെ താഴത്തെ നിലയിലാണെങ്കിൽ അവിടുന്ന് നമ്മൾ രണ്ടാമത് മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് വഴി നടന്ന് കയറി അവിടുന്ന് ടിക്കറ്റ് പഞ്ച് ചെയ്ത് നമ്മൾ നേരെ മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയിട്ട് മുകളിൽ അവിടുന്ന് 3 ലിഫ്റ്റുണ്ട്. അവിടുന്ന് അത് നമ്മൾ മുകളിലത്തെ, അതായത് അതിൻ്റെ തേർഡ് ലെവലിൽ പോയിട്ട് ആൾക്കാർ ഇറങ്ങി വരുന്നതാണ് നിങ്ങളീ കാണുന്നത്, തേർഡ് ലെവലിൽ. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് സെക്കൻഡ് ലെവലിലെ പോലെ ഓപ്പൺ അല്ല, അവിടെ അത് ഗ്ലാസ് ഇട്ട് മറച്ചിട്ടുണ്ട്. സെക്കൻഡ് ലെവലിനും തേർഡ് ലെവലിനും രണ്ട് ലെവലുണ്ട്. അതിൻ്റെ താഴത്തെ നിലയിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് ഇട്ട്
മറച്ചിട്ടുണ്ട്, അതിനകത്തൂടെ നമുക്ക് പുറത്തോട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു നെറ്റ് പോലിട്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ നിന്ന് നമുക്ക് മൊത്തം കാണാൻ പറ്റും. അത് ഇതായത് ഒരു പാട്, അതായത് 2 ടൺ പേപ്പർ വേണമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ടിക്കറ്റ്, ഒരു വർഷത്തെ ടിക്കറ്റ് തന്നെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി 2 ടൺ പേപ്പർ യൂസ് ചെയ്താണ് ഇതിൻ്റെ ഒരു വർഷത്തെ ടിക്കറ്റ് പ്രിൻ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത്രയും ആൾക്കാർ ഒരു വർഷം, അതായത് ഓൺലൈനിലൊന്നും ഇതിൻ്റെ ടിക്കറ്റ് കിട്ടാനേ ഇല്ല. നമ്മൾ ഒരുപാട് നേരത്തെ എടുത്താൽ മാത്രമേ ഇതിൻ്റെ ടിക്കറ്റ് നമുക്ക് ഓൺലൈനിൽ കിട്ടുള്ളൂ, കാരണം അത്രയും റഷാണ് ഇവിടെ. പിന്നെ നമുക്ക് നോർമലി ആർക്കും ടിക്കറ്റ് കിട്ടാതിരിക്കുകയല്ല, നമുക്ക് അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ, നമുക്ക് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാം. ഇതുണ്ടോ, ഇതിപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പം കാണുന്ന ഷീൻ റിവറാണ് ഈ കാണുന്നത്. ആ റിവറിലൂടെ ഒരുപാട് ക്രൂയിസുകളുണ്ട്. അപ്പം നമുക്ക് അവിടെ ഒരു 20 രൂപയോ 15 രൂപ പിന്നെ ക്രൂയിസ് വിത്ത് ഫുഡൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ക്രൂയിസിൻ്റെ കൂട്ടത്തിലും പോകാം, അല്ലാതെ നമ്മൾ 1 hour 20 minutes ക്രൂയിസ് ഉണ്ട്, അങ്ങനെയും നമുക്ക് പോയി ഈ ഇതിലെവിടെ ക്രൂയിസ് നടത്താൻ പറ്റും. 324 meter ഇതിൻ്റെ ഹൈറ്റ്, 324 meter. ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറയുന്നതാണ്, എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. 324 meter ഈഫൽ ടവറിൻ്റെ ഹൈറ്റ്. അതുപോലെ ഇത് 4 pillars വലിയ 4 pillars, 4 കാലിലാണ് ഇത് നിൽക്കുന്നത്. ഇതൊരു എക്സിബിഷനോട് കൂടി ഉണ്ടാക്കിയതാണ്, ഒരു വേൾഡ് ഫെയറിനോട് അനുബന്ധിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ആ വേൾഡ് ഫെയറിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ടവറായിരുന്നു. അത് കഴിഞ്ഞത് കാലക്രമേണ അവർ ഇത് പൊളിച്ചു കളയാനൊക്കെ ആലോചിച്ചതാണ്. പിന്നെ അത് റേഡിയോയുടെ ആൻറ്റീന പോലെ കുറേ നാൾ ഇത് ഫംഗ്ഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ടൂറിസം വാല്യൂ അവർക്ക് മനസ്സിലാകുകയും ഇത് ഇങ്ങനെ ടിക്കറ്റ് വെച്ച് ആൾക്കാരെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാൻ തുടങ്ങുകയൊക്കെ ചെയ്തത്. സാധാരണ നമ്മൾ നമ്മുടെ ക്ലയൻസിനെ എല്ലാം ഇവിടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്ലയൻസും, ഈ പാരീസിൽ പോകുന്ന എല്ലാ ക്ലയൻസും തന്നെ ഈഫൽ ടവറിൻ്റെ മുകളിൽ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈഫൽ ടവറിൻ്റെ മുകളിലെ ടിക്കറ്റ് എപ്പോഴും അവൈലബിൾ അല്ല. അതായത് 3rd level ടിക്കറ്റ് എപ്പോഴും അവൈലബിൾ അല്ല. 2nd level നമുക്ക് എപ്പം വേണമെങ്കിലും ക്യൂ നിന്ന് നമുക്ക് കിട്ടാം. പക്ഷേ 3rd level എന്ന് പറഞ്ഞാൽ അത് ചില സമയത്തെല്ലാം അത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഓപ്പൺ ആണെങ്കിൽ മാത്രം